Dá, ഹാവിങ് കോഡായിരുന്നു അല്ലേ? ഓ, ഞാനൊരു കാര്യം വിട്ടു, ഞാനൊരു സെക്ഷൻ വിട്ടു. പറയുന്നു ഓക്കെ. നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മളൊരു കോഡിൽ ഒരു ഡിജിറ്റ് ആണ് ആഡ് ചെയ്തത്, ഓർമ്മയുണ്ടോ? സപ്പോസ് ആയിട്ട് ആ പാർട്ടിഷൻ കോഡ് അല്ലെ, സി ബി എ ലീനിയർ കോഡ്. സോ അസ്യൂം ദാറ്റ് സി ബി എ ലീനിയർ കോഡ് ഓഫ് എൻ. സപ്പോസ് ആയിട്ട് സി ബി എ ലീനിയർ കോഡ് ഓഫ് ലെങ്ത് എൻ ആൻഡ് സി സ്റ്റാർ ഓഫ് ലെങ്ത് എൻ പ്ലസ് വൺ ഒബ്ടെയിൻഡ് ഫ്രം സി. നേരത്തെ പറഞ്ഞു റിസൾട്ട് നിങ്ങൾക്ക് അറിയാം. ഞാനത് മൊത്തം എഴുതുന്നില്ല, എന്താ ചെയ്തേക്കണം? സോ ദാറ്റ് ഈച്ച് ന്യൂ കോഡ് ഈസ് ഓഫ് ഈവൻ വെയ്റ്റ്. Each new code is of even length. Okay. Length and length. Wait, even weight. Even length and even weight. Length and weight. Even. Even weight. അല്ലേ? അപ്പോൾ എന്താ ഓഡ് വെയിറ്റ് ആണെങ്കിൽ ഒന്നാടെയും, ഈവൻ വെയിറ്റ് ആണ് സീറോ ആണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ സി സ്റ്റാറിനെ സിയുടെ എക്സ്റ്റൻഡഡ് കോഡ് എന്ന് വിളിക്കും. എക്സ്റ്റൻഡഡ് കോഡ് ഓഫ് സി. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം? ഇപ്പൊ സിയുടെ സിയിൽ നിൽക്കുക, സിക്ക് ഒരു ജനറേറ്റർ മാട്രിക്സിന്റെ, സപ്പോസ് ആറ്റ് സിയുടെ ജനറേറ്റർ മാട്രിക്സ് കെ ബൈ എൻ മാട്രിക്സ് ജി ആണെന്ന് വിചാരിക്കാം. അപ്പൊ സി സ്റ്റാറിന്റെ ജനറേറ്റർ മാട്രിക്സ് എന്തായിരിക്കും? സി സ്റ്റാറിന്റെ കെ ബൈ എൻ പ്ലസ് വൺ ആയിരിക്കും ഒരു ജനറേറ്റർ മാട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ. അതെ, ജി സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം? ജി ബി എന്ന് എഴുതാം, ശരിയല്ലേ? ഓക്കെ. സോ ഇറ്റ് ഇസ് ജി സ്റ്റാർ ഇസ് ജി ബി. നേരത്തെ പറഞ്ഞ ഈ ബി എന്ന് പറയുന്ന കോളം വെക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പൂജ്യം ആയിരിക്കും, വണ് ആയിരിക്കും. ആ വെയിറ്റ് പാരിറ്റി ഈവൻ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ നമുക്കിപ്പോ ശരിക്കും നമുക്ക് സി സ്റ്റാറിന്റെ പാരിറ്റി ചെക്ക് മാട്രിക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാ? നമുക്ക് അറിയാം. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ അൽഗോരിതത്തിൽ നമുക്ക് നമ്മൾ 2.5 5.7 ഒരു അൽഗോരിതം ഉണ്ട്, ശരിയല്ലേ? അപ്പൊ പക്ഷെ അത് അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും എന്താ പറയാ, സി സ്റ്റാർ എന്ന കോഡ് നമ്മൾ ഉണ്ടാക്കി, അതിൽ നിന്ന് പാരിറ്റി ചെക്ക് ജനറേറ്റർ മാട്രിക്സ് ഉണ്ടാക്കി, അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പാരിറ്റി ചെക്ക് മാട്രിക്സ് ഉണ്ടാക്കാം. അതായത് ഗിവൺ അൽഗോരിതം ശരിയാണല്ലോ. പക്ഷെ നമ്മുടെ ആവശ്യം എന്തായിരിക്കും? നമുക്ക് അങ്ങനെ ചെയ്യുന്നതിനകത്ത് നല്ല പണിയല്ലേ. പക്ഷെ നമുക്ക് എച്ച് എന്ന് പറയുന്ന പാരിറ്റി ചെക്ക് മാട്രിക്സ് സിയുടെ തന്നിട്ടുണ്ടായിരുന്നു, എത്താൻ പറ്റും എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എച്ച് സ്റ്റാർ എടുക്കാം. ഓക്കെ, എന്ത് ചെയ്യുന്നു അറിയാം? എച്ച് ജെ സീറോ വൺ എന്ന് വിളിക്കും. എന്താണ് എച്ച് ജെ സീറോ വൺ എന്ന് വിളിക്കും? ജെ എന്ന് പറയുന്നത് കോളംസ് ഓഫ് വൺ ആണ്. കോളംസ് ഓഫ് വൺ അതായത് വൺ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ മാട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും?
നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഈ മാട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ജിയുടെ എച്ചിന്റെ ഓർഡർ എന്താ നിങ്ങൾക്ക് അറിയാം എച്ചിന്റെ ഓർഡർ എന്താന്ന് അറിയാം സോ ജി എച്ച് സാറിന്റെ എൻ പ്ലസ് വൺ എച്ചിന്റെ റാങ്ക് നമുക്ക് അറിയാം എച്ചിന്റെ റാങ്ക് അറിയാം എച്ച് സ്റ്റാറിന്റെ റാങ്ക് എന്തായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ എച്ച് സ്റ്റാറിന്റെ റാങ്ക് എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ മൈനസ് കെ ആയിരിക്കും അല്ലേ ഇനി ജി സ്റ്റാർ എച്ച് സ്റ്റാർ എന്തായിരിക്കും നമ്മൾ അത് നോക്കിയായിരുന്നു ശരിയല്ലേ ജി എച്ച് ഇനി നമുക്കറിയാം ജി ഇത് സീറോ ആണെന്ന് അറിയാം അല്ലേ ഇത് സീറോയാണ് അപ്പോഴേ ജി ജെ എന്ന് പറഞ്ഞാൽ എന്താ ഇതെല്ലാം വൺ തന്നെയായിരിക്കും ജി ജെ എന്ന് പറഞ്ഞാൽ എന്താ ജെ എന്ന് പറഞ്ഞാൽ വൺ വൺ ഉണ്ടാക്കിയ കോളങ്ങളാണേ വൺ 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 ആണ് അപ്പൊ ജി ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതെന്താണെന്ന് നമുക്ക് നോക്കണ്ടേ ജി ജെ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഓരോ റോവിന്റെയും വെയിറ്റ് എവിടൊക്കെ വന്നു വരുന്നു അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോ മണ്ണിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എലമെന്റ് അല്ലേ എലമെന്റിന്റെ ഡിജിറ്റ് സമ്മ് ചെയ്യല്ലേ നമ്മള് ചെയ്യുന്നത് അപ്പൊ വെയിറ്റ് അല്ലേ വരിക വെയിറ്റ് അല്ല ജെ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കിയ നമുക്ക് നോക്കാം വൺ സീറോ 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 എന്ന് വിചാരിക്കുക നമ്മൾ എന്ത് ചെയ്തു ജി ബി എന്ന് പറയുന്ന അപ്പം വൺ സീറോയാണ് ബി എന്ന് പറയുന്നത് വൺ വണ്ണും സീറോ അല്ലേ ശരിയല്ലേ ജെ എന്ന് പറയുന്നത് വൺ 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 ആണ് ശരിയല്ലേ ഓക്കെ ഇനി ജി ജെ 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 എന്ന് ചെയ്താണ് സോറി ഇനി ഇത് ഇതാണ് ഇത് ജി ജി ഇതല്ല ഓക്കെ വെയിറ്റ് വെയിറ്റ് ജി ജെ പ്ലസ് ബി എപ്പോഴും സീറോ ആവില്ലേ അതാണ് ജി ജെ പ്ലസ് ബി എപ്പോഴും സീറോ ആയിരിക്കും ഓക്കെ അത് നമ്മള് ബി ആഡ് ചെയ്യുന്നത് ഈവൺ വെയിറ്റ് വരാൻ പാകത്തിനല്ലേ അതെ അപ്പൊ അത് സീറോ ആയിരിക്കും ജിയിലിപ്പം ഓഡ് വെയിറ്റ് ആണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ജി ജെയും ഓഡ് വെയിറ്റ് ആവും അപ്പൊ അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും അപ്പൊ എന്താ കിട്ടുക സോ വി ആർ ഗെറ്റിംഗ് ജി സ്റ്റാർ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് സീറോയാണ് അതുകൊണ്ട് എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ പഴയ ഡെഫിനിഷൻ സി സ്റ്റാറിന്റെ പാരിറ്റിചെക് മാട്രിക്സ് ആണ് അപ്പൊ നമുക്ക് സിയുടെ പാരിറ്റിചെക് മാട്രിക്സ് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ സിയുടെ പാരിറ്റിചെക് മാട്രിക്സ് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഒരു കോളം ഓഫ് വൺ ഇങ്ങനെ ആഡ് ചെയ്താൽ മതി മനസ്സിലാവുന്നുണ്ടോ ഓക്കെ നമുക്ക് നോക്കാം
ഓക്കെ സപ്പോസ് സി ബി എ ലീനിയർ കോഡ് സി ബി എ ലീനിയർ കോഡ് വിത്ത് ജനറേറ്റർ മാട്രിക്സ് ഈക്വൾ 10010 നമുക്ക് നോക്കാം 01000 പിന്നെ 00111 ഇതിന്റെ എസ് എന്തായിരിക്കും കോളായിട്ട് പറയുകയാണെങ്കിൽ അതല്ല കോളം വെക്ടർ രണ്ട് കോളം വരുമല്ലോ ആദ്യത്തെ കോളം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞ് സെക്കൻഡ് റോയിലേക്ക് പോവാം ഫസ്റ്റ് റോ ആദ്യം പറയാം സെക്കൻഡ് റോ ആദ്യം പറയാം അങ്ങനെ പിന്നെ ഐഡന്റിറ്റി ശരിയല്ലേ ഓക്കെ നമുക്ക് ജിയിൽ നിന്നും ജി സ്റ്റാർ കണ്ടുപിടിക്കാം എന്തായിരിക്കും ജി സ്റ്റാർ എന്ന് പറയുന്നത് പിന്നെ സീറോ ില്ലെങ്കിലും പറയാൻ പറ്റും പിന്നെന്താണ് പിന്നെ പറഞ്ഞാൽ കൂടെ 001 ആ ഓർഡർ പെർഫെക്റ്റ് ആക്കാനായിട്ട് മൂന്ന് 6/3 അപ്പൊ ഇതാണ് ഇതിന്റെ പാരറ്റിക് എക്സ്പാൻഷൻ ഓക്കെ ഇനി വി എന്ന് പറയുന്നത് സിയിലെ ഒരു കോഡാന്ന് വിചാരിക്കുക അല്ലേ ആൻഡ് വി സ്റ്റാർ എന്ന് പറയുന്നത് സി സ്റ്റാറിലെ കറസ്പോണ്ടിങ് കോഡ് വേർഡാന്ന് വിചാരിക്കുക എന്താണ് വി എന്ന് പറഞ്ഞ സിയിലെ ഒരു കോഡ് വേർഡാണെങ്കിൽ വി സ്റ്റാർ എന്ന് പറയുന്നത് സി സ്റ്റാറിലെ ഒരു കറസ്പോണ്ടിങ് കോഡ് വേർഡാണെങ്കിൽ വെയിറ്റ് ഓഫ് വി സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരിക്കും വെയിറ്റ് ഓഫ് വി സ്റ്റാർ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വി അല്ല വെയിറ്റ് ഓഫ് വി ഇഫ് weight of v is even even allengi onode add aagum allengi weight of v plus 1 otherwise alle adhe appo enda c yude distance c yude distance d ennu parayunnathu if distance d of c ennu parayunnathu odd aanu ഡിസ്റ്റൻസ് ഡി ഓഫ് സി ഓഡ് ആണെങ്കിൽ സി സ്റ്റാറിന് ഡിസ്റ്റൻസ് എന്തായിരിക്കും ഡി പ്ലസ് വൺ ആയിരിക്കും ഓക്കെ പക്ഷെ ഇഫ് ഡി ഈസ് ഈവൻ ഈവൻ തന്നെ സി സ്റ്റാറിന്റെ ഡിസ്റ്റൻസ് അപ്പൊ നമ്മളേ എക്സ്റ്റൻഡ് ഇതിന്റെ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നറിയാം സിയുടെ ഡിസ്റ്റൻസ് ഓടാണെന്ന് വിചാരിക്കാം സിയുടെ ഡിസ്റ്റൻസ് ഈവൻ ആണെന്ന് വിചാരിക്കാം ഡിസ്റ്റൻസ് ഈവൻ ആണെങ്കിൽ സി സ്റ്റാറിന്റെ ഡിസ്റ്റൻസ് ഈവൻ ആണ് അല്ലെ അപ്പൊ എന്താ സംഭവിച്ച നമുക്ക് പ്രത്യേക സി സി സ്റ്റാർ കണ്ടുപിടിച്ചുകൊണ്ടൊരു മെച്ചമൊന്നുമില്ല ശരിയല്ലേ കാര്യം എന്താ സിയും സി സ്റ്റാറും ഡിസ്റ്റൻസിൽ വ്യത്യാസമില്ല ഡയമെൻഷനിൽ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഡ് കോഡിന്റെ യൂസ് ഉണ്ടാകുന്ന എപ്പോഴാണ് ഡി ഓടാവുമ്പോഴാണ് ഡി ഓടാവുമ്പോൾ മാത്രമാണ് എക്സ്റ്റൻഡ് കോഡ് ഉപയോഗത്തിൽ വരുന്നത് ഓക്കെ അങ്ങനെ എന്താ അതെന്താ ചെയ്യുന്നത് ഇറ്റ് കറക്റ്റ്
ഇത് ഇത് ഇങ്ങനെ അവരുന്ന അവസ്ഥയിൽ സി സ്റ്റാർ എത്ര കോഡുകൾ കറക്റ്റ് ചെയ്യും അറിയാവോ? സി എത്ര കോഡുകൾ കറക്റ്റ് ചെയ്യുന്നു അത്ര നല്ല സി സ്റ്റാർ കറക്റ്റ് ചെയ്തു. അത് ഓർത്താ മതി. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾ അത് നോക്കിയാ മതി. ഇനി തൂക്കട്ടെ, തുടക്കട്ടെ. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കുറച്ച് 1980s ഈ വോയേജർ മിഷൻ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു, സ്പേസ് ക്രാഫ്റ്റ് മിഷൻ ആയിരുന്നു അത്. ഈ ജൂപ്പിറ്റർ സാറ്റേന്റെ ഒക്കെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നായിരുന്നു. അതൊരു പടമെടുത്താൽ പടമായിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതൊരു കോഡായിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു കോഡ് എന്ന് പറയുമ്പോൾ ഒരു മാട്രിക്സിന്റെ രൂപത്തിലായിരിക്കും ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു മാട്രിക്സ്, അങ്ങനത്തെ ഒരു മാട്രിക്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇത്തിരി വലിയ മാട്രിക്സ് ആണ്. ഇത് മാട്രിക്സ് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കണം കേട്ടോ, ഇത് ഓർത്തു വെക്കണം. ഈ മാട്രിക്സ് ഇത് ഓർത്തു വെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഒരു 11x11 മാട്രിക്സ് പ്രിപ്പയർ ചെയ്യുക. എന്നാണ് ബി ബി ആൻഡ് 11x11 മാട്രിക്സ്. ഈ 11x11 മാട്രിക്സ് ഓർത്തു വെക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അല്ല, ഇനി 11x11 ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ഓർക്കാൻ 12x24 മാട്രിക്സ് ആണ്. നോക്ക്, പ്രശ്നമില്ല. നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നത് നമുക്ക് ഷോർട്ട് കട്ട് എടുക്കാം. നമ്മൾ ഫസ്റ്റ് റോ ചെയ്യാൻ പോവാം, ബി വണ്ണിന്റെ ഫസ്റ്റ് റോ. ഇത് ഓർത്ത് നോക്കണം കേട്ടോ, ഫസ്റ്റ് റോ ഓഫ് ബി വൺ. ഞാനിവിടെ എഴുതാണേ, നോക്കൂ. 110 ഫസ്റ്റ് റോ, ബി വണ്ണിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്ന 110 110 0 0 0 10. ഇത് ഓർത്ത് വെക്കാം, ഇത് ഓർക്കാം, ഓർക്കണം. ഓക്കെ, ഇനി ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? സെക്കൻഡ് റോ, ഞാൻ നേരത്തെ പറഞ്ഞ 11x11 മാട്രിക്സ് ആണ്. ഇതിപ്പോ 11 ഓർമ്മകൾ കിട്ടി. അടുത്ത റോ എന്താ ഉണ്ടാക്കാൻ? ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സെക്കൻഡ് കോളത്തിൽ നിൽക്കുന്നത് ഫസ്റ്റ് കോളത്തിലേക്ക് വരും. അപ്പൊ എങ്ങനെ വരിക? 1 0 1 1 1 0 0 1 0 1 0. ഇനി ഈ നിൽക്കുന്ന വൺ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മൾ സൈക്ലിക് ആയിട്ട് ഇവനെ ഒന്ന് പ്ലസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിച്ചോണ്ടേ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാലോ. അടുത്തതായിട്ടായിരിക്കും 0 1 0 1 0 1 1. ശരിയാണോ? അതെ. ഓക്കെ, ഇനി അപ്പം ബി ഒരു 11x11 മാട്രിക്സ് കിട്ടിയല്ലോ. ഓക്കെ, ഇതിന്റെ നോട്ടൊക്കെ ആയ പുസ്തകത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി നമ്മൾ ഇതിൽ നിന്നൊരു B2 എന്ന് പറയുന്ന B എന്ന് പറഞ്ഞ മാട്രിക്സ് ഉണ്ടാക്കണേ. B എന്ന് പറഞ്ഞ മാട്രിക്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് B1, ദിസ് ഇസ് എ 12x12 മാട്രിക്സ് കേട്ടോ, 12x12 മാട്രിക്സ്. B1 J ട്രാൻസ്പോസ് J 0. ഈ ജയുടെ ഓർഡർ എന്തായിരിക്കും? ജയുടെ ഓർഡർ എന്തായിരിക്കും പറയാൻ പറ്റും? 1x1 ഒറ്റ ആളല്ലേ ഉള്ളൂ.
ലെവൽ അല്ലേ? അതുകൊണ്ട് ജെ എന്ന് പറയുന്നത് 1/11 ആയിരിക്കും. ഈ ജെ എന്ന് പറയുന്ന വേർഡ് ജയിത്ത വേർഡ് ഓൾ ഓഫ് എന്താ പറയാ എല്ലാ ടേംസും ആ വേർഡിന്റെ എല്ലാ ടേംസും J is the word R 1 of length 11. All ones of length 11. എല്ലാം വണ്ണായിരിക്കും. 15 ലെങ്ത് ഉള്ള ഒരു കോഡായിരിക്കും ജെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബി 12 എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബി 12 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ഒരു മാട്രിക്സ് 12x12 സ്ക്വയർ മാട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഈ ബി എന്ന് പറഞ്ഞ മാട്രിക്സിനെ ഓർക്കാനുള്ള ഒരു ഫോർമാറ്റ് ആണ് ഇത്. നിങ്ങൾ മുഴുവൻ എഴുതി തരണോ? അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുതു. എന്താ കിട്ടുന്നേ? നാലാമത്തോട്ട് പറയണോ? അല്ല, അത് വേണ്ട, നിങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി എന്റെ ചോദ്യം, ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ആണോ എന്നാണ്. അതെ. അപ്പൊ ബി ഒരു വരെ ട്രാൻസ് ഒരു സിമെട്രിക് മാട്രിക്സ് ആണ് അല്ലെ? ബി എന്ന് പറയുന്ന ഒരു സിമെട്രിക് മാട്രിക്സ് ആണ്. ഇനി ഇനി ഞാൻ ജി എന്ന് പറയുന്ന മാട്രിക്സ് പ്രിപ്പയർ ചെയ്യണം. ജി എന്ന് പറയുന്ന മാട്രിക്സ് ഇങ്ങനെയാണ്. I is a unit matrix of order 12. G is order 3. Well,
this d is the column solved by 24 alle appo ipo ninga d is of order 12 by 24 and this will generate a code p this will generate a code p okay ee code ne namma extended galois code nu parayunnu endana extended galois code എക്സ്റ്റൻഡഡ് ഗോലെ കോഡ് ഇത് സി 24 എന്ന് ഡിനോട്ട് ചെയ്യും സി 24 എന്ന് ഡിനോട്ട് ചെയ്യും മനസ്സിലാവുന്നുണ്ടോ ഈ സി 24 എന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതെ സി 24 എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാം സി 12 എന്ന് പറയുന്ന എക്സ്റ്റൻഡഡ് ഗോലായി കോഡും ഉണ്ടാവും ഓക്കെ നമുക്ക് എക്സ്റ്റൻഡഡ് ഗോലായി കോഡ് എന്താ നോക്കാം സി 24 ലെങ്ത് എന്താ കുട്ടിയോടെ സി 24 ലെങ്ത് എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ എൻ ഇസ് ഈക്വൽ ടു 24 ഡയമെൻഷൻ ഡി എന്തായിരിക്കും എന്ന് പറയാൻ പറ്റൂ 12 ഒന്നാമത് രണ്ടാമത്തേത് നോക്കൂ ദുഷ്യതി നമുക്ക് ജനറേറ്റർ മാട്രിക്സ് കിട്ടിയ ഒരു പാരിറ്റി ടെസ്റ്റ് മാട്രിക്സ് വേണം അല്ലെ വേറൊന്നുമില്ല ബി ഐ തന്നെ അല്ല നമുക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട് ഇതൊരു പാരിറ്റി ചെക്ക് മാട്രിക്സ് ആണ് ഈ 24 വേറെ വല്ല പാരിറ്റി ചെക്ക് മാട്രിക്സ് ഉണ്ടോ എന്നുകൂടെ ചോദിക്കാം എന്താണ് വേറെ പാരിറ്റി ചെക്ക് മാട്രിക്സ് ഉണ്ടോ നമുക്ക് നോക്കാം നമ്മൾ എച്ച് എന്ന് പറയുന്ന പാരിറ്റി ചെക്ക് മാട്രിക്സിന് ഇങ്ങനെ എഴുതാണ് ഇത് ഒരു പാരിറ്റി ചെക്ക് മാട്രിക്സ് ആണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് is another parity check matrix one of the property is another parity check matrix okay okay ini b ennu parna matrix inde ella row ide weight enda kuttula അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നത് യു ടേക്ക് എനി റോ യു ഫൈൻഡ് ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ്സെൽഫ് യു ടേക്ക് എനി റോ ഫൈൻഡ് ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ്സെൽഫ് അതെന്തായിരിക്കും അപ്പൊ വണ്ണായിരിക്കും ഓക്കെ ഈച്ച് റോ ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ്സെൽഫ് ശരിയാണോ ശരിയാണ് അതെ
നമ്മുടെ കൺസ്ട്രക്ഷൻ ആണ്. ആ ഇനി ഏതെങ്കിലും രണ്ട് ഡിഫറൻറ് റോ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് റോ എടുത്തിട്ട് ബാക്കിയുള്ള റോകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. കാര്യം ബാക്കിയുള്ള എല്ലാം അതിന്റെ സൈക്ലിക് നേച്ചർ ആണ്. എന്താ സംഭവിച്ചേക്കുന്നത്? ഫസ്റ്റ് റോയിൽ സീറോ സീറോ വരും, സീറോ ആയാലും അല്ലെ കറക്റ്റായിട്ടുള്ള വണ്ണുകൾ വന്നിട്ടുണ്ട്. അതാ സൈക്ലിക് നേച്ചർ. ഒന്ന് ആദ്യത്തെ ഫസ്റ്റ് രണ്ട് റോയിൽ എടുത്താൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് പ്ലേസ് വന്നാണ്, സെക്കൻഡ് പ്ലേസ് എടുത്ത് സീറോ ആയി. അപ്പൊ അത് മാറി മാറി വരും. തേർഡ് റോ എടുത്തിട്ട് അങ്ങനെ അങ്ങനെ മാറും. എന്തോ ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റോയും ബാക്കിയുള്ള ഏത് റോകളുള്ള പ്രൊഡക്റ്റ് എടുത്താലും അത് സീറോ ആണ്. ഇതുപോലെ നിങ്ങൾ സെക്കൻഡ് റോയിൽ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ, ബിക്കോസ് സെക്കൻഡ് റോയിൽ നിന്ന് ഒരു സൈക്ലിക് സ്ട്രക്ചറിലാണ് അടുത്ത റോ കിട്ടുന്നത് ബി വൺ. അപ്പൊ നമുക്ക് പറയാനുള്ളത് യു ടേക്ക് ഡോ പ്രൊഡക്ട് അല്ലെങ്കിൽ സ്കെലാർ പ്രൊഡക്ട് ഡോ ടു ഡിഫറെന്റ് റൂൾ റോ ഓഫ് ബി ഈസ് സീറോ. ശരിയാണോ? പോയാ അല്ല സാറെ, ഈ ലാസ്റ്റ് ഡിജിറ്റ് ഇല്ലേ, അതും സെക്കൻഡ് സെക്കൻഡ് റോവും കൂടെ, ലാസ്റ്റ് ഡിജിറ്റ് അല്ല ലാസ്റ്റ് റോവും സെക്കൻഡ് റോവും കൂടെ ചെയ്താലോ? വരണ്ടല്ലോ. ആ വരും വരും. ശരി ശരി. അങ്ങനെയാണെങ്കിൽ ഒരേ റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ കിട്ടുകയും രണ്ട് ഡിഫറെന്റ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ കിട്ടുകയും ചെയ്യുന്നു. ഒരേ റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ കിട്ടുകയും രണ്ട് ഡിഫറെന്റ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ കിട്ടുകയും ചെയ്യുന്നു. ഈ ഒരേ റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അതായത് ബിയും ബി ട്രാൻസ്പോസും എടുത്താൽ, ബി ആൻഡ് ബി ട്രാൻസ്പോസ്, ഓക്കെ, ബിയും ബി ട്രാൻസ്പോസും എടുത്താൽ എന്തായിരിക്കും ശരി? ഐഡന്റിറ്റി മാട്രിക്സ്. ഐഡന്റിറ്റി മാട്രിക്സ് ആയിരിക്കും. ശരിയാണോ? ബിയും ബി ട്രാൻസ്പോസും കൂടെ എടുത്താൽ ഐഡന്റിറ്റി മാട്രിക്സ് ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ബി ട്രാൻസ്പോസ് ബി ആണെന്നുള്ളത്. ജി എച്ച് എന്താ നിങ്ങൾക്കറിയാം? ഐ ബി, നമ്മുടെ പുതിയ എച്ച് എന്ന് പറയുന്നത് ഐ ബി, മറ്റേ എത്തുന്നത് ബി ഐ എന്നാണ് എടുത്തേക്കുന്നത് അല്ലെ. നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത് ഇതും ഒരു പാരഡിജിക് മാട്രിക്സ് എന്നാണ് പറയാൻ പോകുന്നത്. ബൈ എക്സ്പാൻഷൻ യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഐ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഓർ ദാറ്റ് ഈസ് ഐ പ്ലസ് ഐ. ഐ പ്ലസ് ഐ എന്തായിരിക്കും? സീറോ ആയിരിക്കും. സീറോ ആയിരിക്കും ഇവിടെ, സീറോ ആയിരിക്കും. ഓക്കെ, വാട്ട് യു മീൻ ബൈ ദാറ്റ്? ദാറ്റ് മീൻസ് this is also another parametric matrix. Okay, so what we do is we use bi and ib to decode c24. Okay, to decode c24. Clear? Okay,
Now, naturally, you should ask me one thing. This G is this version, what can we say about P, I? This will be an another generator matrix. For? Is another? Karanda? Either one generator matrix. This is clarity. Another generator matrix. ഓക്കെ ഇനി ഇനി എടുത്താലേ തൂക്കട്ടെ ടേക്ക് some U in P24. What is the U dot V? U not equal to E. Now, for all V in C24, what is U dot V? സീറോ ആയിരിക്കൂലേ? കാര്യം രണ്ട് റോയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോ പ്രൂവ് ചെയ്തൊക്കെ രണ്ട് റോ തമ്മിൽ എന്താ എച്ചിന്റെ രണ്ട് റോ എടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയാ ഓർത്തോണലായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ യു ഡോട്ട് വി ഈക്വൽ ടു സീറോ ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് യു ഈസ് ഇൻ P24 പർ. Because u dot v equal to 0 for every v in P24, we have u is in P24 per. Now, so we have C24 is a proper subset of P24 per. Converse is also true, isn't it? The same notion we can write, C24 per is subset of P24. Or P24 is equal to P24 per. So we say that C24 is a dual core. And it's self-dual. Not dual core, self-dual. How much of? സ്റ്റേജ് വൺ അല്ല ഡിസ്റ്റൻസ് ആണേ. ബാക്കെല്ലാം ഡയമെൻഷൻ ഒക്കെ ഇടുക, നമ്മുടെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലയോ. വേണ്ടത് ഡിസ്റ്റൻസ് ആണ്, ഡയമെൻഷൻ ഒക്കെ കിട്ടി. ആ നമുക്ക് ഡയമെൻഷൻ വെച്ചാൽ ഡിസ്റ്റൻസ് പറയാൻ പറ്റുമല്ലോ അല്ലേ. എന്നുണ്ട് ഡയമെൻഷൻ ഉണ്ട്, ഡിസ്റ്റൻസ് എന്താ പറയാൻ പറ്റൂ? പറ്റോ ഹമ്മിങ് ബൗണ്ട് വെച്ചിട്ട്? ആ ഹമ്മിങ് കോഡ് ആണെങ്കിൽ ഹമ്മിങ് ബൗണ്ട്, ഹമ്മിങ് ബൗണ്ട്. ഒന്ന് ഡിസ്റ്റൻസിന്റെ ബൗണ്ട് ആണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഡിസ്റ്റൻസ്? അറിയില്ല, മറന്നുപോയോ ബൗണ്ട്? ആ മറന്നുപോയ പൊട്ട സാറില്ല. അവിടെ ഡിസ്റ്റൻസ് വെച്ചിട്ട് കോഡിന്റെ ബൗണ്ട് അല്ലേ പറഞ്ഞോണ്ടിരുന്നത്, തിരിച്ച് എങ്ങനെ പറയുന്ന ആലോചന. ആ എന്നാ പോട്ടെ, നമുക്ക് നോക്കാണേ, അതിപ്പോ സാറില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളു കിട്ടുന്നു. ജി എന്ന് പറയുന്ന നമുക്ക് മാട്രിക്സ് ഉണ്ട്, ജനറേറ്റർ മാട്രിക്സ്.
ജിയുടെ റോകളുടെ വെയിറ്റ് എത്രയാണ്? റോ വെയിറ്റ് എന്ത്? നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു. സോ ആൻഡ് അസ്യൂം ദാറ്റ് വി ഈക്വൽ ടു സം ആർ ഐ പ്ലസ് ആർ ജെ, വേർ ആർ ഐ ആൻഡ് ആർ ജെ ആർ സം ഓഫ് two different rows. Okay, ri marg in and different rows nalle and different rows of gm. Okay, ningalku ariya ede rendu row eduthalum adu orthogonal aanu alle, d ile ede rendu row eduthalum adu orthogonal aanu nammal parnittundu. Aha, adondane g ide ede rendu row um orthogonal aanu. Adhe, അതുകൊണ്ട് ആർ ഐ എന്ന് പറയുന്നതും ആർ ഐക്കും ആർ ഐ ആൻഡ് ആർ ജെ ഇതിൽ എത്ര വണ്ണുകൾ ഉണ്ടാവും കോമൺ ആയിട്ട്? ഈവൻ നമ്പർ ഓഫ് വൺസ് കോമൺ ആയിരിക്കും അല്ലേ? നമ്പർ ഓഫ് സോ വി ക്യാൻ സീ ദാറ്റ് വെയിറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ പറയും വെയിറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ആർ ഐ പ്ലസ് വെയിറ്റ് ഓഫ് ആർ ജെ പിന്നെന്താ കോമൺ ആയിട്ടുള്ള സാധനം ടു എക്സ് കുറയ്ക്കുന്നു. ശരിയാണോ? ടു എക്സ് കുറയ്ക്കുന്നു അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ റോ വെയിറ്റ് ഓഫ് ജി എം നാല് അല്ലെങ്കിൽ എട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് നാല് വെട്ടിനുള്ള പ്രത്യേകത ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആണ്. ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആണ്. ഓക്കെ, ഇത് ഇത് മൾട്ടിപ്പിൾ ഓഫ് ഫോർ ആയിരിക്കുമോ? ടൂന് ശേഷം എന്താ ഇതിൽ ചോദിച്ചത്? ഇത് രണ്ടും ഇത് രണ്ടും കൂടെ എടുത്താൽ ഇത് നാലിന്റെ ഡിവിസിബിൾ ആണ്, മൾട്ടിപ്പിൾ ആണ്. ഇത് നാലിന്റെ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ ഓഫ് ഓ, ഇനി മൂന്നെണ്ണം എടുത്താലോ? സപ്പോസ് വി ഇസ് ഈക്വൽ ടു ആർ ഐ പ്ലസ് ആർ ജെ പ്ലസ് ആർ കെ. ആർ ഐ പ്ലസ് ആർ ജെ പ്ലസ് ആർ കെ. ഓക്കെ, നമുക്ക് അസ്യം തന്നെ ആർ ഐ പ്ലസ് ആർ ജെ ഫോം വി എ V1 plus RK. V1 plus RK. ശരിയല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ C24 സെൽഫ് ഡ്യുവൽ ആയതുകൊണ്ട് V1 RK ഓർത്തോഗണലാണ്. V1 RK ഓർത്തോഗണലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് V1 RK ഒരു 2y1 കോമൺ ആയിരിക്കും. ശരിയാണല്ലോ. വെയിറ്റ് ഓഫ് വി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് V1 പ്ലസ് വെയിറ്റ് ഓഫ് RK മൈനസ് ടൈംസ് 2. യു സീ ദാറ്റ് ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4, ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? സോ വെയിറ്റ് ഓഫ് വി എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് ഫോർ. ശരിയാണോ? ഇനി നൗ യു ഫോളോ ദിസ് കണ്ടിന്യൂ ദിസ് ഇൻഡക്ഷൻ യൂസിംഗ് വെയിൽ യുവർ ഇൻ ഇൻഡക്ഷൻ യു ക്യാൻ സീ ദാറ്റ് ഇപ്പോ വരാം.
ചോദിച്ചില്ലേ ഒരു കോഡ് ഉണ്ടെങ്കിൽ അത് അതിനോട് തന്നെ പുറത്താവാൻ പറ്റും. കിട്ടില്ല എക്സാമ്പിള് കിട്ടി. ഞാൻ ഇടയ്ക്ക് എന്തോ സെമിനാർ നോക്കിയപ്പോ സെൽഫ് ഡുവൽ എന്നുള്ളത് കണ്ടിരുന്നു, പക്ഷെ ഞാൻ പിന്നെ എടുത്തില്ല എന്ന് മാത്രം. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നത് നമ്മളെ വേറെ വെക്റ്റർ സ്പേസിന്റെ സാധാ സംസാരിച്ചു ഫൈനൈറ്റ് ഫീൽഡ് അല്ലാത്ത സമയത്ത് ഡബ്ല്യൂ ഡബ്ല്യൂ പെർഫും ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് സീറോ കിട്ടിയാൽ മാത്രമല്ലേ നമ്മൾ ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൻ മൈനസ് കെ യു ആണെന്ന് പറയുന്നത്. ഇവിടെയും ഇപ്പൊ അത് എങ്ങനെയൊക്കെ ശരിയാവണെന്ന് ഞാൻ ആലോചിക്കുന്നു. ഹലോ, ഓക്കെ ചായ ഞാൻ കുടിച്ചാ മതി. ഓക്കെ, ഇൻഡക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ if p is a any linear combination, v is a linear combination, any number of roots of g, then weight of v ennu parayunnathu the multiple of 4x 4i seriyada and ആദ്യത്തെ പതിനൊന്ന് റോ ജീനെ ആദ്യത്തെ പതിനൊന്ന് റോയുടെ എന്താ പറയാ വെയിറ്റ് എന്തായിരിക്കും? ആദ്യത്തെ പതിനൊന്ന് റോകളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 8000. ഓക്കെ, ലാസ്റ്റ് നമ്മൾ എന്തോ ആയിക്കോട്ടെ, എന്നാലും വെയിറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇപ്പൊ എന്തായിരിക്കും? അങ്ങനെ ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 8000 ശരിയല്ലേ? ഡിസ്റ്റൻസ് എന്താണോ ശരിക്കും പറഞ്ഞാല് മിനിമം വെയിറ്റ് അല്ലേ പറയുന്നത്? കോഡ് വേർഡുകളുടെ മിനിമം വെയിറ്റ് അല്ലേ പറയുന്നത്? ഇവിടെ എടുത്തേക്കുന്ന കോഡ് വേർഡുകളില് എല്ലാത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന സമ്മാണ് പറയാം. നമ്മളീ C24 കോഡ് വേർഡുകളില് നമ്മളിപ്പോ പറഞ്ഞത് സമ്മം സമ്മെന്ന് പറയുന്നത് 4 കൊണ്ട് മൾട്ടിപ്പിൾ ആണെന്നാ പറയുന്നത്, ശരിയല്ലേ? നമ്മള് ഡിസ്റ്റൻസ് യു വി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് യു പ്ലസ് വി ആണ്. ഓക്കെ, അപ്പൊ ഈ വെയിറ്റ് ഓഫ് യു പ്ലസ് വി എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. നാളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പൊ ചാൻസ് എന്താണ്? ഒന്നുകിൽ 4 അല്ലെങ്കിൽ 8 4 ആണ്, അല്ലെങ്കിൽ പിന്നെ 8, 12, 16 എട്ടിനൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, 12, 16 ഒന്നും പോകില്ല, 12 വരെ പോകും, 16 ഒന്നും പോകില്ല, പ്രാക്ടീസിൽ ഓർഡറല്ലേ? ഓക്കെ, ഇവിടെ അത് പോയി കഴിഞ്ഞാല് ഒന്നുകിൽ 4 അല്ലെങ്കിൽ ഒക്കെ എടുത്ത് നിൽക്കുന്ന 4 ഡിവൈഡ് ചെയ്യുന്ന ഇത് വെയിറ്റ് ഓഫ് യു പ്ലസ് ഒന്നുകിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അർത്ഥം എന്താ? ഒന്നുകിൽ അതായിരിക്കും 4 അല്ലെങ്കിൽ 4 മൾട്ടിപ്പിളുകൾ ആയിരിക്കും. 0 ആകത്തില്ല നമുക്കറിയാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ രസമായിട്ട് നോക്കാം. അപ്പൊ C24 സപ്പോസ് ദാറ്റ്
weight of V is equal to 4. നമുക്ക് നമ്മൾ നേരത്തെ രണ്ട് ജനറേറ്റർ മാത്രം എഴുതിയായിരുന്നു. സോ വി ഇസ് ഈക്വൽ ടു യു വൺ ഐ ബി, ശരിയല്ലേ? ആൻഡ് വി ഇസ് ഈക്വൽ ടു യു ടു ബി ഐ, ശരിയാണോ അല്ലെ? ഫോർ ഫ്രം യു വൺ ആൻഡ് യു ടു. For some you want to use. Okay. Ini, what is the weight of U1? Weight of U1 and that is? Nala, wait. Nala, wait. വീടെ വെയിറ്റ് ഫോർ ആണ്. വീടെ വെയിറ്റ് ഫോർ ആണ്. അതെ, വെയിറ്റ് ഓഫ് വി 4 എന്ന് പറഞ്ഞാൽ അർത്ഥം നാല് പൊസിഷൻ വന്നു ബാക്കിയൊക്കെ ശരി. നിങ്ങൾ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഓർത്തു കഴിഞ്ഞാൽ, ഈ ഐ ബി എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ ഓർത്താൽ, വെയിറ്റ് ഓഫ് ഈ 4 എന്ന് പറയുന്ന അർത്ഥം 4 വന്നുകളുണ്ടോ, ബാക്കിയെല്ലാം 0 ആണ് അല്ലേ? അങ്ങനാണോ? അതെ. ഇനി യുവിൽ പെട്ടെന്നുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്തായിരിക്കും? ഇതൊരു 12 കോഡാണ്. ഇതിന്റെ ഓർഡർ എത്രയാണ്? ഇതിന്റെ ഓർഡർ എത്രയാണ്? 12 by 24 ആണ് അല്ലെ? ഇതിന്റെ ഓർഡർ 12 by 24 ആണ് അല്ലെ? ഇത് എത്തണം വന്നെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വെയിറ്റ് ഓഫ് ഇയർ നമ്മൾ 8 ന് വരുമ്പോ 4 പോകും. അപ്പൊ 8 വരാൻ പാടില്ല. അപ്പൊ ഇനി അപ്പൊ ഇതിന്റെ വെയിറ്റ് 4 ആയതുകൊണ്ട് യു വണ്ണില് മാക്സിമം 4 പറ്റുള്ളൂ എന്നാണോ? അല്ല, മാക്സിമം 4 വന്നാൽ തന്നെ, നിങ്ങൾ ശ്രദ്ധിക്കും, മാക്സിമം 4 വന്നാൽ തന്നെ ഐഡന്റിറ്റി മാട്രിക്സ് 4 എണ്ണം അപ്പൊ തന്നെ വരും. കൂടാതെ അങ്ങോട്ടുള്ളത് വരും. വെയിറ്റ് 4 കൂടും. മനസ്സിലാവുന്നുണ്ടോ? Okay, I think you are getting my idea. You just visualize that matrix, G matrix there. Now, if you assume that U1's weight is more than 4, okay, suppose more than 4, then that means it has 4 non-zero ones there. 4 ones in some position. Mm. When you multiply with this I, that 4 positions there will be 1. And B, by the construction of B, there will be at least one more 1 there. Okay. So you can see that the weight will be more than 4. Weight of V will be more than 4. So what we are going to say is, weight of U1 should be less than or equal to 2. Generally, multiplication varuma 4 aanu varathullu.
നിങ്ങൾ എങ്ങനെ ഒരു കോഡ് വേർഡ് യു വൺ എടുത്താൽ നിങ്ങൾക്ക് ഐയിൽ ഒരു നാലെണ്ണം കിട്ടും. സപ്പോസ് യു വണിന്റെ കോഡ് നാലാണെന്ന് വെച്ചാൽ ഐ കൊണ്ട് നാലെണ്ണം കിട്ടും. അപ്പൊ തന്നെ പന്ത്രണ്ടെണ്ണം വരും. ഇനി ബിന്നിനെ മാറ്റി ചേർത്താൽ ആ സൈക്ലിക് സംക്രമണം ആയതുകൊണ്ട് കുറഞ്ഞൊരു ഒന്നുകൂടെ വരും. ആ അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബി എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ വെയിറ്റ് നാലിനൊക്കെ കൂടും. യുവിന്റെ വെയിറ്റ് നാലായി കഴിഞ്ഞാൽ ഇത് ഇഷ്യൂ ആണ്. യുവിന്റെ വെയിറ്റ് മൂന്നായാലും ഇതേ ഇഷ്യൂ ആണ്. മൂന്നാലും ഇവിടെ ഉണ്ടാകും, മൂന്നാലും ഇവിടെ ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞ ഇവിടെ മനസ്സിലായില്ലേ? അതുകൊണ്ട് മൂന്ന് പേരുടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം വെയിറ്റ് ഓഫ് യു വൺ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയി. സിമിലർലി വെയിറ്റ് ഓഫ് യു ടൂവും ഇതേ കാരണം കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയി. ഇതെന്താ ശരിക്കും ചെയ്യുന്നത്? ഈ രണ്ടെണ്ണം കൂടെ ചെയ്യുന്നത് ആദ്യത്തേത് ഈ ബി എന്ന് പറഞ്ഞ കോളത്തിന്റെ ബി എന്ന് പറഞ്ഞ കോഡ് വേർഡിന്റെ ലെങ്ത് എത്ര? ബി എന്ന് പറഞ്ഞ കോഡ് വേർഡിന്റെ ലെങ്ത് എത്ര? അല്ല സോറി 24 ആണ്. ഇതിൽ ആദ്യത്തെ 12 നമ്മൾ ആദ്യത്തെ മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, രണ്ടാമത്തെ 12 രണ്ടാമത്തെ മാട്രിക്സ് കൊണ്ട് കിട്ടും, അല്ലെങ്കിൽ രണ്ടാമത്തെ 12 ആദ്യത്തെ മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും, ആദ്യത്തെ 12 ആദ്യത്തെ രണ്ടാമത്തെ മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വെയിറ്റ് ഓഫ് യു വൺ കൂടുകയാണെങ്കിൽ വെയിറ്റ് ഓഫ് യു ടൂ കൂടി വെയിറ്റ് ഓഫ് യു വൺ നമ്മൾ മൂന്നെണ്ണം വിചാരിച്ചാൽ അതേ ആർഗ്യുമെന്റ് ഇവിടെ സംഭവിക്കും, മൂന്ന് വരും. അതുകൊണ്ട് ഇവിടെ ആ മൂന്നെണ്ണം വരും, ഇവിടെ മൂന്നെണ്ണം വരും. അതുകൊണ്ട് മൊത്തം വെയിറ്റ് ആ നാലിനൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഓഫ് യു വൺ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് വെയിറ്റ് ഓഫ് യു ടു ഷുഡ് ആൾസോ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നേരത്തെ പറഞ്ഞാൽ വെയിറ്റ് ഓഫ് യു യു ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെയിറ്റ് ഓഫ് യു ടു 1 ആണെന്ന് വിചാരിക്കും. വെയിറ്റ് ഓഫ് യു ടു 1 ആണെങ്കിൽ യു വൺ പ്ലസ് യു ടു എന്ന് പറയുന്ന രണ്ട് റോകളാണ്, ആ വെയിറ്റ് മൂന്നായിട്ട് മാറും. മനസ്സിലായില്ലേ? മൂന്നായിട്ട് മാറാൻ പറ്റത്തില്ല, കാരണം രണ്ട് റോകളുടെ സം എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് മൂന്നാവാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കിട്ടാവുന്നത് ഈ ഇവിടെ അങ്ങനെ വരെ മൂന്നും ആവത്തില്ല, ഒന്നും ആവത്തില്ല, സീറോയും ആവത്തില്ല, ടു ആവാൻ പാടില്ല. ഓക്കെ, കാരണം യു വണ്ണും യു ടു സീറോ അല്ല, അതുകൊണ്ട് ഒന്നാവാൻ പറ്റത്തില്ല, രണ്ടാവാൻ പറ്റത്തില്ല, മൂന്നാവാൻ പറ്റത്തില്ല. ഇത് രണ്ട് ലെസ്സാണെന്ന് കൊടുക്കുവാൻ നാലാവാൻ പ്രയാസം, കാര്യം 11 ജനറേഷൻ ആയതുകൊണ്ടാണ് പറയുന്നത്. സോ വി ക്യാൻ സീ അല്ല ഒന്നും പറ്റില്ല രണ്ടും പറ്റില്ല എന്ന് വന്നപ്പോയി. ആ ഒന്നും പറ്റൂല എന്നറിയാലോ, രണ്ട് പറ്റത്തില്ല എന്ന് എനിക്ക് പറഞ്ഞു. അതെ, സം ഓഫ് ടു റോസ് എന്താ പറയാ വെയിറ്റ്, അതെ ഏത് രണ്ട് സം എടുത്താലും എന്റെ അറ്റ്മോസ്റ്റ് മൂന്നാവുന്ന രണ്ട് റോകളുടെ സം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായിരിക്കും വെയിറ്റ് ഓഫ് യു പ്ലസ് വെയിറ്റ് ഓഫ് യു വൺ പ്ലസ് വെയിറ്റ് ഓഫ് വെയിറ്റ് ഓഫ് യു ഇത് മനസ്സിലായല്ലോ. മൂന്ന് വരെ വെയിറ്റ് ഉള്ള ഒരു കോഡ് വേർഡ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ഓഫ് ഫോർ വെയിറ്റ് ഓഫ് ഈസ് ഫോർ ആണെന്ന് പറയാം. ഇനി വെയിറ്റ് ഓഫ് വി, വെയിറ്റ് ഓഫ് വി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് യു വൺ, യു വൺ ആൻഡ് യു വൺ പ്ലസ് വെയിറ്റ് ഓഫ് ഇന്ന് നമ്മൾ ഐഡന്റിറ്റി മാട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത കാര്യമാണ് പറയുന്നത്, പ്ലസ് വെയിറ്റ് ഓഫ് യു ഐ ബി. ശരിയാണല്ലോ, ആ നിങ്ങളോട് അതൊന്നും പറയേണ്ട കാര്യമില്ല, ഇത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയാണ്. എനിക്ക് ഇങ്ങനെ എഴുതാല്ലോ
എഴുതാം. ഇതിന്റെ സംഭവം അറിയോ, ഇത് ഇത് ഇവിടെ പ്രശ്നമില്ല. ഇതെന്താ സംഭവിക്കുക, ഇത് എത്ര നോൺ സീറോ ഉണ്ടോ അതായിരിക്കും ഇവിടെ. അതെ, ഇവിടെ ഇവിടുത്തെ സൈക്ലിക് റൊട്ടേഷൻ കാരണം ഇവിടെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇവിടെ. അതുകൊണ്ട് ഇതിന്റെ ലെങ്ത് ഒരിക്കലും മൂന്ന് വരെ വരാൻ പറ്റില്ല, നാലും വരാൻ പറ്റില്ല. ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഫോർ. നിങ്ങൾ യൂട്ടേക്ക് എനിതി എനിവേ, നിങ്ങൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. വെയിറ്റ് ഓഫ് യു ഐ രണ്ടാണ്, ഇത് രണ്ടാണ് സംബന്ധിച്ചു. ഇത് ഇവിടെ ബാക്കിയുള്ള 12 കോളങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ബിയിൽ. ഈ 12 കോളങ്ങളും ഒരേപോലെ 0 0 0 വരത്തില്ല. ഒരു എന്താ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ 1 0 ആണ്, പിന്നെ അടുത്തത് 0 ആണ്, പിന്നെ 1 ആണ്, ഇങ്ങനെയാണ് അത് പോകുന്നത്. അതിന്റെ ഓർമ്മ ശരിയാണ്. കൺസ്ട്രക്ഷൻ ഏതാണ്ട് സൈക്ലിക് ആയിട്ടാണ് നമ്മൾ ഈ മാട്രിക്സ് വെച്ച് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞ മാട്രിക്സ് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ബി എന്ന് പറഞ്ഞ മാട്രിക്സ് എടുത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫസ്റ്റ് റോയിൽ തന്നെ നിങ്ങൾ എടുക്കും. നിങ്ങൾ വേറെ ഒന്നുമില്ല, നമ്മൾ യു വൺ യു യു ഐ എന്ന് പറയുന്നത് 1 1 ബാക്കിയൊക്കെ 0 എന്ന് വിചാരിക്കും. 1 1 ബാക്കിയൊക്കെ 0 എന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുക, ഇത് ബാക്കിയൊക്കെ 0 എന്ന് വിചാരിക്കണേ. ബി എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്താ കിട്ടുക, നിങ്ങൾ ഫസ്റ്റ് റോ കിട്ടുന്ന എന്താ നോക്കും. സാർ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായില്ലേ, ഏത് രണ്ട് റോ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് മിനിമം 3 പ്രാവശ്യം 0 1 വരും, 1 0 വരും, 1 1 വരും. അതാണ്. അപ്പൊ ഏത് നമ്മൾ കോമ്പിനേഷൻ കൊടുത്താലും അവിടെ നമുക്ക് 3 വെയിറ്റ് കിട്ടുന്നത് അല്ലേ? അതെ. അപ്പൊ അവിടെ എന്തായാലും മിനിമം 3 വണ്ണെങ്കിലും അവിടെ വരും. അതാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ 3 1 വരുന്നെന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി 2 1 വരും. ഇവിടെ എന്താണ് ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. ദിസ് സം വിൽ ബി ഗ്രേറ്റർ ദാൻ 4. ദാറ്റ് വിൽ ബി എ കോൺട്രഡിക്ഷൻ. ദിസ് സം വിൽ ബി ഗ്രേറ്റർ ദാൻ 4. ഇറ്റ്സ് നോട്ട് എ കോൺട്രഡിക്ഷൻ. ദാറ്റ് ഇസ് നോട്ട് എ കോൺട്രഡിക്ഷൻ. സോ വെയിറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആണ് ഫോർ എവരി പോൾ. അപ്പൊ പിന്നെ ഉള്ള ഓപ്ഷൻ എന്താ, ആൾറെഡി 8 ഉള്ള ഒരു കോഡ് ഉണ്ട് നമ്മളിൽ, അതുകൊണ്ടാണ് 8. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ വാട്ട് യു മീൻ ബൈ കീ എറർ കറക്റ്റിംഗ് കോഡ്. Less than or equal to t weight ഉള്ള എല്ലാ എറർ പാറ്റേണിനെയും കറക്റ്റ് ചെയ്യും. Less than or equal to t minus 1 അല്ല. ആ t ന് ഒരെണ്ണം t കറക്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എക്സ്റ്റെൻഡ് ബലായ കോഡിന്റെ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു 3 എറർ കറക്റ്റിംഗ് കോഡാന്ന് പറയാം, എങ്ങനെ അതിനെ കാണുക?
നമ്മൾ എങ്ങനെയാണ് ഒരു പി എറർ കറക്റ്റിംഗ് കോഡ് അതറിയില്ലല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഒരു പി എറർ കറക്റ്റിംഗ് കോഡ് ആണ് എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്ന്. എല്ലാവരെയും കറക്റ്റ് ചെയ്യണം, പക്ഷെ അത് കാണിക്കുക. പോയോ? ഞാൻ ഇതൊന്നും കിട്ടിയത് ഞാൻ അങ്ങോട്ട്. അടുത്ത അവരുടെ ക്ലാസ് ഉണ്ടോ? പറഞ്ഞിട്ടില്ല, കൊടുക്കില്ല, പറയാത്തടത്തോളം കാലം നമ്മുടെ ക്ലാസ്. തുടങ്ങിക്കോ, തുടങ്ങാം. നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുള്ളതാണ് സൈക്ലിക് ലീനിയർ കോഡ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പം അത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പോളിനോമിയൽസ് ആൻഡ് വേർഡ്സ് അതിനെ പറ്റിയാണ് നോക്കുന്നത്. കാരണം സൈക്ലിക് കോഡ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോളിനോമിയൽസ് വേണം. പോളിനോമിയൽസിന്റെ ടേംസിലാണ് സൈക്ലിക് കോഡിനെ നമ്മൾ കാണിക്കുന്നത്. നോക്കുകയാണ്, പോളിനോമിയലിന്റെ ഡെഫിനേഷൻ ആണ് ആദ്യം നോക്കുന്നത്. പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ ഓവർ കെ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്രാ എൻ എക്സ് റേസ് ടു എൻ വിത് ദ കോഎഫിഷ്യൻസ് ആർ എലമെന്റ്സ് ഓഫ് കെ. ഇവിടെ കെ പറഞ്ഞാൽ നമ്മുടെ സെറ്റ് 0 1. ഇനി ഈ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓവർ കെ യെ നമ്മൾ കെ ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കെ ഓഫ് എക്സിന്റെ എലമെന്റ്സ് നമ്മൾ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് അങ്ങനെ ഫങ്ഷൻസ് ആയി ഡിനോട്ട് ചെയ്യും. ഇനി നമുക്ക് പോളിനോമിയൽസിനെ ആഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ഒക്കെ വേണമല്ലോ. അത് സാധാരണ നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും തന്നെയാണ്. പക്ഷെ നമ്മുടെ അടുത്ത് ഇവിടെ കോഡിംഗ് തിയറിയിൽ 1+1=0 ആയതുകൊണ്ട് എക്സ് റേസ് ടു കെ പ്ലസ് എക്സ് റേസ് ടു കെ നമ്മൾ 0 ആയിട്ടാണ് ഇവിടെ വരിക. അപ്പം നമുക്ക് പോളിനോമിയൽസിനെ ആഡ് ചെയ്തും മൾട്ടിപ്ലൈ ചെയ്തും നോക്കാം. എഫ് ഓഫ് എക്സ് ആയിട്ട് 1+x+x³+x⁴ ജി ഓഫ് എക്സ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. എച്ച് ഓഫ് എക്സ് 1+x² + x⁴ എടുത്തു.
നമ്മള് ആഡ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം ആദ്യം. നമുക്ക് എഫ് ഓഫ് എക്സ് അത് പ്ലസ് ജി ഓഫ് എക്സ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് വരും. അപ്പൊ നമ്മുടെ ഇവിടെ വണ് ഉണ്ട്, വൺ പ്ലസ് എക്സ് എന്നുള്ള സാധനം സീറോ ആയിപ്പോ. പിന്നെ എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ക്യൂബിന്റെ ടേംസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് സീറോ ആവും. എക്സ് റേസ്റ്റ് ഫോർ ബാക്കി ഉണ്ടാവും. അപ്പൊ വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ്റ്റ് ഫോർ. ഇനിയാണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും, അതായത് എക്സ് റേസ് ടു കെ പ്ലസ് എക്സ് റേസ് ടു കെ എന്ന് പറയുന്ന ടേംസ് ഒക്കെ സീറോ ആയിപ്പോ. അപ്പൊ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. വൺ എക്സ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു ഫോർ ഇൻറ്റു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് നമ്മൾ ചെയ്ത് വരുമ്പോൾ എക്സ് പ്ലസ് എക്സ് റേസ് ടു സെവന് കിട്ടും. ഇനി എല്ലാവർക്കും ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ആണ്, ജി ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു ഫോർ ആണെങ്കിൽ അതിന്റെ സമ്മും പ്രൊഡക്റ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി ഡിവിഷൻ അൽഗോരിതം ആണ് പറയുന്നത്. നമ്മുടെ യൂഷ്വൽ ഡിവിഷൻ അൽഗോരിതം തന്നെയാണ് ഇവിടെയും. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കെ ഓഫ് എക്സിന്റെ ഫംഗ്ഷൻസ് എടുത്തു വിത്ത് എച്ച് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് യുണീക് പോളിനോമിയൽസ് കണ്ടുപിടിക്കാൻ പറ്റും, ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും ഇൻ കെ ഓഫ് എക്സ്, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻ ടു എച്ച് ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് വിത്ത് ആർ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ്. Q of x നെ നമ്മൾ കോഷ്യന്റ് വിളിക്കും, R of x റിമൈൻഡർ. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലിനെ എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡറും കോഷ്യന്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂഷ്വൽ ലോങ് ഡിവിഷൻ പ്രോസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് സിക്സ് പ്ലസ് എക്സ് റേസ് ടു സെവൻ പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് എടുത്തിട്ടുണ്ട്. എല്ലാവരും എഴുതി നോക്കൂ അത്. ഇനി അതിനെ എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വൺ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു ഫോർ ആണ് എച്ച് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിനെ എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ടേം ഏതാണ്? എക്സ് റേസ് ടു എയ്റ്റ് അല്ലേ? എക്സ് റേസ് ടു ഫോറിന് എക്സ് റേസ് ടു എയ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ് റേസ് ടു ഫോർ എടുക്കും. മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാ ടേംസും എഴുതുമ്പോൾ എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് എക്സ് റേസ് ടു സിക്സ് പ്ലസ് എക്സ് റേസ് ടു ഫൈവ് പ്ലസ് എക്സ് റേസ് ടു ഫോർ വരും. ഇനി നമ്മൾ യൂഷ്വലായിട്ട് മൈനസ് ചെയ്യല്ലേ ചെയ്യാറ്, ഇവിടെ ആഡ് ചെയ്യാം. അപ്പം എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് എക്സ് റേസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ സീറോ കിട്ടും. എക്സ് റേസ് ടു സെവൻ എക്സ് റേസ് ടു സെവൻ തന്നെ. എക്സ് റേസ് ടു സിക്സ് പ്ലസ് സിക്സ് സീറോ ആവും. റേസ് ടു ഫൈവ്, അങ്ങനെ എല്ലാ ടേംസും എഴുതാം. അടുത്തത് എക്സ് റേസ് ടു സെവൻ കിട്ടാൻ വേണ്ടി നോക്കണം. അപ്പം നമ്മൾ പ്ലസ് എക്സ് ക്യൂബ് ചെയ്യും. എക്സ് ക്യൂബ് ചെയ്ത് ആ ടേംസ് എഴുതുമ്പോൾ എക്സ് റേസ് ടു സെവൻ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് പ്ലസ് എക്സ് ക്യൂബ് എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് ക്യൂബ് കിട്ടും. ഇവിടെ വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് കിട്ടും. കോഷ്യന്റ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു ഫോറും റിമൈൻഡർ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബും കിട്ടി. അതായത് എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് ഓഫ് എക്സ് ഇൻറ്റു Q of x plus R of x. ഇവിടെ നമ്മൾ കണ്ടു ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ത്രീ ആണ്.
ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ് 4 ആയിരുന്നു. ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, എല്ലാരും ചെയ്ത് നോക്കാവോ. എഫ് ഓഫ് എക്സ് x raised to 8 plus x raised to 4 plus x raised to 3 plus x square ആണ്. h of x 1 plus x raised to 5 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഷ്യന്റും റിമൈൻഡറും ആണ് കണ്ടെത്തേണ്ടത്. കോഷ്യന്റ് എന്താ കിട്ടിയത്? എന്താ എന്ത് മൈ കോഷ്യന്റ്? എക്സ് ക്യൂബ്. ആ അതെ. R of x remainder x raised to 4 plus x raised to 4 x square square കിട്ടും. x raised to 4 plus x square ആണ് R of x. കോഷ്യന്റ് q of x x cube ആണ്. മനസ്സിലായോ എല്ലാവർക്കും? ഇനി അടുത്ത നമ്മൾ വേർഡ്സ് ഉള്ളതിലേക്കാണ് പോകുന്നത്. വേർഡ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക പോളിനോമിയൽസ് വെച്ചിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നാ നോക്കുന്നത്. നമ്മളൊരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുത്തു, എ നോട്ട് പ്ലസ് മൈനസ് എക്സ് റേസ് ടു എൻ ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് എൻ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വേർഡ് വി എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ മൈനസ് 1. അപ്പോൾ ഒരു പോളിനോമിയൽ എ നോട്ട് പ്ലസ് എക്സെട്രാ എൻ മൈനസ് കഴിഞ്ഞാൽ നമ്മൾ വേർഡിനെ അതിൻ്റെ കോയെഫിഷ്യൻസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ആ വേർഡിൻ്റെ ലെങ്ത് എൻ ആയിരിക്കും. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എൻ 7 ആണെന്ന് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നിരിക്കുന്ന പോളിനോമിയൽ നോക്കൂ, 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻസ് എ നോട്ട് 1 ആണ്, എ 1 1 ആണ്, എ 1 ആണ്, എ 3 0 ആണ്. കാരണം എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യൻസ് ഇല്ല. എക്സ് റേസ് ടു 4 1 ആണ്, എക്സ് റേസ് ടു 5 6 0 ആണ്. അതിന്റെ കോഎഫിഷ്യൻറ് 0 ആണ്. അപ്പൊ നമ്മുടെ കറസ്പോണ്ടിങ് വേർഡ് 1 1 1 0 1 0 0 ആണ്. അപ്പം ഒരു കോഡ് സി ഓഫ് ലെങ്ത് എൻ, എൻ ലെങ്ത് ഉള്ള ഒരു കോഡിനെ നമുക്ക് ഡിഗ്രി എൻ മൈനസ് 1 ആയിട്ടുള്ള പോളിനോമിയൽസ്, സെറ്റ് ഓഫ് പോളിനോമിയൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വേർഡ് തന്നാൽ തിരിച്ച് പോളിനോമിയൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മള് പോളിനോമിയൽസിന്റെ വേർഡ്സിനെ പോളിനോമിയൽസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ വേർഡിന്റെ ലെങ്ത് എൻ ആണെങ്കിൽ 0 to n-1 ആണ് നമ്മൾ കൗണ്ട് ചെയ്തത്. 1 to n എടുക്കുന്നതിന് പകരം 0 to n-1 ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം വേർഡ് എ നോട്ട് എ 1 എ 2 എ 3 ആണെങ്കിൽ അതിന്റെ ലെങ്ത് 4 ആണ്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി 3 ആണ്.
ഡിഗ്രി ഡി ആയ പോളിനോമിൽ എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് ആണ്. എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഈ കോഡ് വേർഡ്സിന്റെ ഒക്കെ കറസ്പോണ്ടിങ് പോളിനോമിയൽസ് എഴുതാം. എല്ലാരും എഴുതി നോക്കൂ. സീറോ 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 എന്നുള്ള പോളിനോമിയൽ സീറോ ആണ്. വൺ സീറോ വൺ സീറോ ആകുമ്പോൾ വൺ കോൺസ്റ്റന്റ് എ നോട്ട് വൺ ടേം സീറോ ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് സീറോ ആണ്, അപ്പം എക്സിന്റെ ടേം ഇല്ല. എക്സ് സ്ക്വയറിൻ്റെ വൺ, അപ്പം വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് സീറോ ആണ്, അതുകൊണ്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ മാത്രം ആദ്യത്തേത്. അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു പ്രോബ്ലം ആണ്. ഇത് തന്നെ കോഡ് വേർഡ്സ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് പോളിനോമിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഇനി നമ്മൾ ഇക്വാലൻസ് ഓഫ് പോളിനോമിയൽസ് ആണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ എടുത്തു. ഒരു പ്രോബ്ലം ചെയ്തില്ലേ, എച്ച് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് എക്സിന് എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ കിട്ടി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു ഫോർ. ഡിവിഷൻ അൽഗോരിതം പ്രകാരം നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് യുണീക് ആർ ഓഫ് എക്സ് ആണ് കിട്ടുക. ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി ലെസ് ദാൻ ഡിഗ്രി ഓഫ് എച്ച് ഓഫ് എക്സും ആയിരിക്കുന്നു. നമ്മൾ ഇക്വാലൻസിലേക്ക് കിടക്കുകയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആർ ഓഫ് എക്സ് എന്നുള്ള റിമൈൻഡർ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെ പറയാ എഫ് ഓഫ് എക്സ് മോഡിലോ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എക്സ് ആണെന്നാണ്. അതായത് ഇഫ് ആർ ഓഫ് എക്സ് ഇസ് ദ റിമൈൻഡർ വെൻ എഫ് ഓഫ് എക്സ് ഇസ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് എക്സ് ദെൻ വി സേ എഫ് ഓഫ് എക്സ് മോഡിലോ എച്ച് ഓഫ് എക്സ് ഇസ് ആർ ഓഫ് എക്സ്. അത് നമ്മൾ എഴുതാം ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മോഡിലോ എച്ച് ഓഫ് എക്സ് എന്നാണ്. രണ്ട് ഫങ്ഷൻസ് എപ്പോഴാണ് ഇക്വലന്റ് ആവാ ആണെന്ന് പറയുന്നത്. ടു ഫങ്ഷൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് പി ഓഫ് എക്സ് ആർ ഇക്വലന്റ് മോഡിലോ എച്ച് ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് സെയിം റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് എക്സ്. അതായത് നമ്മളിപ്പോൾ രണ്ട് ഫങ്ഷൻസ് എടുത്ത് എഫ് ഓഫ് എക്സും പി ഓഫ് എക്സും, എഫ് ഓഫ് എക്സിനെ എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും പി ഓഫ് എക്സിനെ എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് സെയിം റിമൈൻഡർ ആർ ഓഫ് എക്സ് കിട്ടുവാണെങ്കിൽ ആ രണ്ട് ഫങ്ഷനും ഇക്വലന്റ് മോഡിലോ എച്ച് ഓഫ് എക്സ് ആണെന്ന് പറയാം. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കോൺഗ്രുവൻസ് വെച്ചിട്ടാണ്. ഇവിടെ ആ വര ഇങ്ങോട്ടേക്ക് ആയിട്ട് ഇത് നമ്മൾ മൂന്ന് വരെ ഉണ്ടായിരുന്നില്ലേ, കോൺഗ്രുവൻ്റെ ചിഹ്നം അതാണ്. ഇപ്പം എഫ് ഓഫ് എക്സ് കോൺഗ്രുവൻറ്റ് പി ഓഫ് എക്സ് മോഡ് എച്ച് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യാം. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ് ഇക്വലൻ്റ് ആവുന്ന പോളിനോമിയൽസ്. എഫ് ഓഫ് എക്സ് ആയിട്ട് വൺ പ്ലസ് എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് റേസ് ടു നയൻ പ്ലസ് എക്സ് റേസ് ടു ഇലവൻ എടുത്തു. എച്ച് ഓഫ് എക്സ് ആയിട്ട് വൺ പ്ലസ് എക്സ് റേസ് ടു ഫൈവ് എടുത്തു. അത് നമ്മൾ എന്ത് ചെയ്യും, എഫ് ഓഫ് എക്സിനെ എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ നോക്കും. അത് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൺ റിമൈൻഡർ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് എന്ത് പറയാം, വൺ പ്ലസ് എക്സ് റിമൈൻഡർ ആയി കിട്ടിക്കഴിഞ്ഞാൽ വൺ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആണല്ലോ വൺ പ്ലസ് എക്സ്, അപ്പൊ ആർ ഓഫ് എക്സ് ഈക്വൽ ടു വൺ എഫ് ഓഫ് എക്സ് മോഡ് എച്ച് ഓഫ് എക്സ് എഴുതി. നമ്മള് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി പി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എക്സ് റേസ് ടു സിക്സ് പ്ലസ് വൺ എടുത്തു. എച്ച് ഓഫ് എക്സ് നമ്മുടെ നേരത്തെ തന്നെ വൺ പ്ലസ് എക്സ് റേസ് ടു ഫൈവ്. ഇനി പി ഓഫ് എക്സിനെ എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ വൺ പ്ലസ് എക്സ്. അപ്പൊ വൺ പ്ലസ് എക്സിനെ നമുക്ക് എന്ത് എഴുതാം, പി ഓഫ് എക്സ് മോഡ് എച്ച് ഓഫ് എക്സ് എഴുതാം.
അപ്പൊ ഇവിടെ എന്ത് കിട്ടി? പി ഓഫ് എക്സും എഫ് ഓഫ് എക്സും കോൺഗ്രുവന്റ് ആണ്. സോറി, ഇക്വൽ ആണ്. അപ്പം പി ഓഫ് എക്സ് കോൺഗ്രുവന്റ് ഇവിടെ മൂന്ന് വരേണ്ട കേട്ടോ. കോൺഗ്രുവന്റ് എഫ് ഓഫ് എക്സ് മോഡ് എച്ച് ഓഫ് എക്സ് ആവും. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് ഇതിൽ എഫ് ഓഫ് എക്സും പി ഓഫ് എക്സും ഇക്വലന്റ് മോഡിലോ എച്ച് ഓഫ് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യൂ. ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സിന് എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കണം. പിന്നെ പി ഓഫ് എക്സിന് എച്ച് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കണം. F of X ഡിവൈഡ് ചെയ്തപ്പോ എന്താ റിമൈൻഡർ കിട്ടിയേക്കുന്നത്? എനിക്ക് റിമൈൻഡർ കിട്ടിയത് എക്സ് റേസ് ടു ഫോർ പ്ലസ് സിക്സ് ആണ്. എക്സ് റേസ് ടു ഫോർ പ്ലസ് സിക്സ് ആണ് റിമൈൻഡർ. സ്നേഹ ചെയ്തതിൽ എവിടെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. ശരിയായോ? നമുക്ക് റിമൈൻഡർ ഇവിടെ കിട്ടുന്നത് എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് ആണ്. നമുക്ക് എന്ത് എഴുതാം? ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മോഡ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. നമ്മൾ പി ഓഫ് എക്സിന് എച്ച് ഓഫ് എക്സ് ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോ നമുക്ക് റിമൈൻഡർ കിട്ടാം എക്സ് ക്യൂബ് എച്ച് ഓഫ് എക്സ് ആണ്. എക്സ് ക്യൂബ്. അപ്പം ഈ രണ്ട് റിമൈൻഡറും ഈക്വൽ അല്ലല്ലോ. ഒന്ന് എക്സ് പ്ലസ് എക്സ് റേസ് ടു ഫോർ ആണ്, ഒന്ന് വൺ പ്ലസ് എക്സ് ക്യൂബ് ആണ്. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആൻഡ് മോഡലോ എച്ച് ഓഫ് എക്സ് അല്ല. നമ്മൾ സൈക്ലിക് കോഡിലേക്ക് പോവാണ്. ഇപ്പൊ നേരം പറഞ്ഞത് പോളിനോമിയൽസ് ആൻഡ് വേർഡ്സ് ആണ്. ആ വേർഡ്സ് നമുക്കിവിടെ യൂസ് ചെയ്യണം. പിന്നെ സൈക്ലിക് കോഡിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴൊക്കെ പോളിനോമിയൽസിന്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സൈക്ലിക് കോഡ് എന്താണെന്നുള്ള ഡെഫിനേഷൻ ആണ് പറയാൻ പോകുന്നത്. വി എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തു ഓഫ് ലെങ്ത് എൻ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അവയുടെ സൈക്ലിക് ഷിഫ്റ്റ് എഴുതാനാവുമല്ലോ. നമ്മൾ പൈ ഓഫ് വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സൈക്ലിക് ഷിഫ്റ്റ് എന്താന്ന് വെച്ചാ അത് വി നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ലെങ്ത് എൻ ആയിരിക്കും. പൈ ഓഫ് വി ഒബ്റ്റെയിൻ ചെയ്യുന്നത് വിന്റെ ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റിലേക്ക് ഫസ്റ്റിലേക്ക് മൂവ് ചെയ്യും. മാത്രമല്ല ഓരോ ഡിജിറ്റിനെയും വൺ പൊസിഷൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. കാണിച്ചിരിക്കുന്നത് ഒരു കോഡ് സി എന്ന് പറയുന്നത് സൈക്ലിക് കോഡ് ആവും. അതിനകത്ത് ഏതൊരു കോഡ് പഠിക്കണം, അതായത് ഏതൊരു കോഡ് വേർഡ് വി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈക്ലിക് ഷിഫ്റ്റ് ആയ പൈ ഓഫ് വി സി തന്നെ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? സൈക്ലിക് ഷിഫ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് നോക്കിയത്. ഇപ്പൊ 1010 എന്നാണ് കോഡ് വേർഡ് എങ്കിൽ നമ്മൾ അതിന്റെ സൈക്ലിക് ഷിഫ്റ്റ് എഴുതാം. ഈ സീറോ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും, പിന്നെ ഓരോ ഡിജിറ്റും വൺ പൊസിഷൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അതായത് 1011 എന്നാവും. 01011 അതുപോലെ അടുത്തത് ഒരു കോഡ് സൈക്ലിക് ലീനിയർ കോഡ് ആണോന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെ നോക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? അത് സൈക്ലിക് ലീനിയർ കോഡ് ആവണമെങ്കിൽ ലീനിയർ ആവണം. അപ്പൊ അതിന്റെ എല്ലാ സൈക്ലിക് ഷിഫ്റ്റും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം, സി തന്നെ ഉണ്ടാവണം. നമ്മൾ കോഡ് സി എന്ന് പറയുന്നത് സെറ്റ് 00011010011 എടുത്തു. ആദ്യം അത് ലീനിയർ ആണോ നോക്കുക. അപ്പം ഇനി അടുത്തത് അതിന്റെ സൈക്ലിക് എല്ലാ കോഡ് വേർഡ്സിന്റെയും സൈക്ലിക് ഷിഫ്റ്റ് കണ്ടുപിടിക്കുക. 000 സൈക്ലിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 000 തന്നെയാണ്. പൈ ഓഫ് 000000 പൈ ഓഫ് 110 എന്ന് പറഞ്ഞാൽ 011 ആണ്. അത് സി തന്നെ ഉണ്ടല്ലോ, നമ്മുടെ സി എന്താണ്? 011 അതിലുണ്ട്. പൈ ഓഫ് 101 ആണ് കേട്ടോ ഇത്. അത് 110 ആണ്. പൈ ഓഫ് 011 ആണ്. ഇതൊക്കെ സീനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏതൊരു വേർഡ് വി സി എടുത്താലും നമുക്ക് പൈ ഓഫ് സി ഒരു സൈക്ലിക് ലീനിയർ കോഡാണെന്ന് പറയാം. കാണുന്ന കോഡ് സി ഈസ് ഈക്വൽ ടു സെറ്റ് 000100110011 എന്ന് പറയുന്നത് സൈക്ലിക് ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. ഈ തന്നിരിക്കുന്ന കോഡ് സൈക്ലിക് അല്ല, കാരണം വി ആയിട്ട് നമ്മൾ 100 എടുത്താൽ അതിന്റെ സൈക്ലിക് ഷിഫ്റ്റ് 010 ഇല്ല. അതുകൊണ്ട് ഈ സൈക്ലിക് അല്ല. അടുത്തൊരു തിയറാണ് നോക്കുന്നത്. നമ്മൾ രണ്ട് വേർഡ്സ് വിയും ഡബ്ല്യു എടുത്തു. അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ഷിഫ്റ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് പൈ ഓഫ് വി പ്ലസ് പൈ ഓഫ് ഡബ്ല്യു ആയിരിക്കും. കൂടാതെ പൈ ഓഫ് എ വി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു പൈ ഓഫ് വി ആയിരിക്കും. വേർ എ എന്ന് പറഞ്ഞാൽ നമുക്ക് കെയ്ത്ത് ഒരു എലമെന്റ് ആണ്. എ ബിലോങ്സ് ടു കെ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആയിട്ട് വി എം ഡബ്ല്യു രണ്ട് വേർഡ്സ് എടുക്കുന്നു. വേർഡ്സിന്റെ ഫോം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? വി നോട്ട് വി വൺ എക്സെട്ര വി എൻ മൈനസ് വൺ വി എടുത്തു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു നോട്ട് ഡബ്ല്യു വൺ എക്സെട്ര ഡബ്ല്യു എൻ മൈനസ് വൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈ ഓഫ് വിയും പൈ ഓഫ് ഡബ്ല്യു എഴുതാൻ അറിയാലോ. പൈ ഓഫ് വി അപ്പം വി എൻ മൈനസ് വൺ
വി നോട്ട് വി വൺ എക്സെട്ര വി എൻ മൈനസ് ടു കിട്ടും. പൈ ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എൻ മൈനസ് വൺ ഡബ്ല്യു എൻ സി ഡബ്ല്യു നോട്ട് ഡബ്ല്യു വൺ എക്സെട്ര ഡബ്ല്യു എൻ മൈനസ് ടു എന്ന് കിട്ടും. ഇനി നമ്മൾ പൈ ഓഫ് വി പ്ലസ് ഡബ്ല്യു കണ്ടുപിടിക്കണം. ആദ്യം വി പ്ലസ് ഡബ്ല്യു കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വി നോട്ട് പ്ലസ് ഡബ്ല്യു നോട്ട് വൺ വി വൺ പ്ലസ് ഡബ്ല്യു വി എൻ മൈനസ് വൺ പ്ലസ് ഡബ്ല്യു എൻ മൈനസ് വൺ എക്സെട്ര വരും. അപ്പൊ പൈ ഓഫ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ വി എൻ മൈനസ് വൺ പ്ലസ് ഡബ്ല്യു എൻ മൈനസ് വൺ മൈനസ് ടു. ഇത് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടില്ലേ, പൈ ഓഫ് വിയും പൈ ഡബ്ല്യു നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പൈ വി പ്ലസ് പൈ ഡബ്ല്യു കിട്ടും. ഇനി എ വി കാണാ, ഒരു റിസൾട്ടും കൂടെ ഉണ്ടായിരുന്നല്ലോ. എ വി എന്ന് പറഞ്ഞാൽ എ വി നോട്ട് എ വി വൺ എക്സെട്ര എ വി എൻ മൈനസ് വൺ ആണ്. അതിന്റെ സൈക്ലിക് ഷിഫ്റ്റ് പൈ ഓഫ് എ വി കാണുമ്പോൾ എ വി എൻ മൈനസ് വൺ എ വി നോട്ട് എക്സെട്ര എ വി എൻ മൈനസ് ടു എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എ ഇൻറ്റു പൈ ഓഫ് വി ആണല്ലോ. നമ്മൾ ഈ രണ്ട് റിസൾട്ടും പ്രൂവ് ചെയ്യും. ഓ എന്താ ഒന്നും പറഞ്ഞില്ല. സ്ക്രീന് മൂവ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മള് ഇപ്പം ചെയ്തത് പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഈ സൈക്ലിക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന സാധനം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കിട്ടിയില്ലേ? അപ്പൊ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഒരു ലീനിയർ കോഡ് സി എന്ന് പറയുന്നത് സൈക്ലിക് ആവണം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കാണിച്ചാൽ മതി? സിയുടെ ഒരു ബേസിസ് എടുക്കാം. ആ ബേസിസ് ഏതൊരു വേർഡ് എടുത്താലും അതിന്റെ സൈക്ലിക് ഷിഫ്റ്റ് ആ സി തന്നെ ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. ഒരു ലീനിയർ കോഡ് സി സൈക്ലിക് ആണെന്ന് പറയാൻ അതിൽ സിയുടെ ഒരു ബേസിസ് എടുത്തിട്ട് ആ ബേസിസിലെ ഓരോ എലമെന്റ്സിന്റെയും സൈക്ലിക് ഷിഫ്റ്റ് സി തന്നെ ഉണ്ട് എന്ന് കാണിക്കാം. നമ്മൾ നേരത്തെ എക്സാമ്പിള് സീറോ സീറോ സി ആയിട്ട് സീറോ 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 വൺ വൺ സീറോ വൺ സീറോ വൺ സീറോ വൺ വൺ എടുത്തു. അതിത്തെ ഓരോ എലമെന്റ്സിന്റെയും ഷിഫ്റ്റ് സി തന്നെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് സി ഒരു ലീനിയർ സൈക്ലിക് കോഡാണെന്ന് പറയാം. നമ്മൾ ലീനിയർ സൈക്ലിക് കോഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് സൈക്ലിക് ലീനിയർ കോഡ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു വേർഡ് വി എടുക്കും. ആ വേർഡ് വിയില് എല്ലാ ബിയും ഒപ്പം എല്ലാ സൈക്ലിക് ഷിഫ്റ്റുകളും കൂടെ ചേർത്ത് ഒരു സെറ്റ് ഉണ്ടാക്കും. നമ്മൾ എസ് എന്ന് വിളിക്കും. എസ് ഇസ് ഈക്വൽ ടു സെറ്റ് വി പൈ ഓഫ് വി സ്ക്വയർ ഓഫ് വി എക്സെട്ര പൈ റേസ് ടു എൻ മൈനസ് വൺ ഓഫ് വി. പൈ സ്ക്വയർ ഓഫ് വി എന്ന് പറയുന്നത് നമ്മൾ ഒരു തവണ ഷിഫ്റ്റ് എടുത്ത് വീണ്ടും ഷിഫ്റ്റ് എടുക്ക. പൈ ഓഫ് പൈ ഓഫ് വി. ഇനി നമ്മൾ സൈക്ലിക് ലീനിയർ കോഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഈ സെറ്റ് എസിന്റെ ലീനിയർ സ്പാൻ ആണ്. സ്പാൻ ഓഫ് എസ് വരും. അതായത് നമുക്ക് ലീനിയർ ആണെന്ന് കിട്ടാൻ വേണ്ടി ലീനിയർ സ്പാൻ എടുത്തു. അപ്പം എല്ലാ ഷിഫ്റ്റും ഉള്ള സെറ്റ് ആണല്ലോ എസ്.
അപ്പൊ ആ സെറ്റ് എന്തായാലും സൈക്ലിക് ആയി. നമ്മൾ ഒരു വേർഡ് എടുത്തു വി എന്ന് പറഞ്ഞ 100, അതിന്റെ ലീനിയർ സൈക്ലിക് കോഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 100 എന്നുള്ള വേർഡ് എടുത്തു കഴിഞ്ഞാൽ എസ് എന്നുള്ള സെറ്റ് കൺസ്ട്രക്ട് ചെയ്യും വിയും, അപ്പൊ അതിന്റെ എല്ലാ സൈക്ലിക് ഷിഫ്റ്റുകളും. എൻ 3 ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമുക്ക് 100 ഉണ്ട്, പൈ ഓഫ് വി എന്ന് പറഞ്ഞാൽ 010 കിട്ടും, പൈ സ്ക്വയർ ഓഫ് വി 001 കിട്ടും. നമ്മൾ എസ് കൺസ്ട്രക്ട് ചെയ്തു 100010001. ഇനി അതിന്റെ സൈക്ലിക് കോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ലീനിയർ സ്പാൻ ഓഫ് എസ് എടുക്കണം. അപ്പൊ ഈ എസിന്റെ ലീനിയർ സ്പാൻ കണ്ടുപിടിച്ചാൽ നമുക്ക് A3 തന്നെ കിട്ടും. അപ്പൊ സൈക്ലിക് കോഡ് എന്താണ്? K3 ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വി 0101 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വിയും പൈ ഓഫ് വിയും പൈ സ്ക്വയർ ഓഫ് വി അങ്ങനെ കിട്ടും. പൈ ഓഫ് വി എന്താണ്? 1010 ആണ്. പൈ സ്ക്വയർ ഓഫ് വി തന്നെയാണ്. അപ്പൊ പിന്നെ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ 0101 1010 എന്ന് കിട്ടും. അതിന്റെ ലീനിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ 0000 0101 1010 1111 ഇതാണ് നമ്മുടെ സൈക്ലിക് ലീനിയർ കോഡ്. നമ്മളിപ്പോ ഒരു വേർഡ് വി എടുത്തു, അതിന്റെ എല്ലാ സൈക്ലിക് ഷിഫ്റ്റുകളും ചേർത്ത് എസ് ഉണ്ടാക്കി, അതിനുശേഷം ഉണ്ടാക്കിയ കോഡാണ് സി. സൈക്ലിക് കോഡ് സി എടുത്തു, അത് ലീനിയർ സ്പാൻ ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വി ആദ്യം എടുത്തിരിക്കുന്ന വി എന്ന് പറയുന്ന വേർഡിനെ ജനറേറ്റർ ഓഫ് ദ ലീനിയർ സൈക്ലിക് കോഡ് സി എന്ന് വിളിക്കും. ഇത്രയാണ് പറയാനുള്ളത്. കഴിഞ്ഞു. അപ്പൊ നമ്മൾ പോളിനോമിയൽസ് ആൻഡ് വേർഡ്സ് നോക്കി, സൈക്ലിക് കോഡിന്റെ ഡെഫിനിഷൻ, പിന്നെ സൈക്ലിക് കോഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ ഞാനിനി തേർഡ് യൂണിറ്റിന്റെ ആ ഫോർത്ത് ചാപ്റ്ററിന്റെ തേർഡ് സെക്ഷൻ തൊട്ട് എടുത്താ പോലെ. പറയൂ, എന്നോടാണോ? അതെ, നിങ്ങളോടാ, തന്നോടല്ല, നിങ്ങളോടാ, ക്ലാസ്സിലെ പുട്ടികളോടാണ്. സെക്ഷൻ 4.2 തൊട്ട് എടുത്താൽ മതിയല്ലോ അല്ലെ? ആ 4.2 പകുതിക്ക് ശേഷമുള്ള എടുത്താൽ മതിയല്ലോ. എനിക്ക് തോന്നുന്നു അതുവരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് മയൂര. ആ നിങ്ങൾ ചോദിക്കൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്തായാലും ചോദിക്കാണ്ടോ? ഷെയറിങ് സ്ക്രീൻ ഷെയറിങ് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, ആൾക്കാർ എന്തെങ്കിലും അഭിപ്രായം പറയൂ. എന്താ
പറയുന്നത് കേക്കാൻ മേല ഇല്ല ഇപ്പൊ പറയും അല്ല ഡിവിഷണൽ അൽഗോരിതം റിംഗ്സ് ഓഫ് പോളിനോമിയൽസ് ഒക്കെ വന്നപ്പോ നല്ല ഇഷ്ടമായി എനിക്ക് ആൾജിബ്ര നല്ല ഇഷ്ടമാണ് ആ നന്നായി ആൾജിബ്ര ഒരു പഴയ സബ്ജക്ട് അല്ലേ ഒരു പക്ഷെ ആദ്യത്തെ നിങ്ങളോട് കൂട്ടാനും കുറയ്ക്കാനും പറഞ്ഞു തുടങ്ങിയപ്പോ തൊട്ട് ആൾജിബ്ര തുടങ്ങിയതാണ് അതുകൊണ്ടാണ് അപ്പൊ നോക്കിയത് മറ്റേ സബ്ജക്ട്സിലുള്ള അപ്ലിക്കേഷൻസ് നല്ല രീതിയിലാണ് നോക്കിയത് കോഡിംഗ് തിയറിയുടെ അപ്പൊ എനിക്കിത് നല്ല ഇഷ്ടമായി മയൂര് പറഞ്ഞത് നന്നായിരുന്നു അപ്പം നമുക്ക് എന്നാ ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ എന്നാ ഐശ്വര്യ പറയൂ വൃത്തിയായിട്ട് നമ്മളൊരു രണ്ടോ ഒന്നോ രണ്ടോ ക്ലാസ്സിൽ എടുക്കേണ്ട ഒരു സെക്ഷൻ ഇപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ചു നല്ല വൃത്തിയായിട്ട് ക്ലാസ് തന്നു തുടങ്ങിയപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു കാരണം ആൾജിബ്ര ഒക്കെ അല്ലേ ഇങ്ങനെ ആഡ് ചെയ്യാനും ഡിവിഷണൽ അൽഗോരിതം ഒക്കെ പറഞ്ഞിട്ട് ഇഷ്ടമായി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു പോളിനോമിയൽസ് നമ്മുടെ സൈക്ലിക് ലീനിയർ കോഡിംഗില് പോളിനോമിയൽസ് എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു ഡിവിഷണൽ അൽഗോരിതം പറഞ്ഞു വേർഡ്സ് ഡിഫൈൻ ചെയ്തു പിന്നെ എന്താ പറയുക ആ സൈക്ലിക് കോഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു പിന്നെ ഒരു ലീനിയർ കോഡ് എങ്ങനെ ഉണ്ടാക്കുക സൈക്ലിക് ലീനിയർ കോഡ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഒക്കെ വൃത്തിയായിട്ട് തന്നെ പറഞ്ഞു പ്രസന്റേഷൻ ഇത്തിരി പണിപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു കുറെ സ്ലൈഡ് ഉണ്ടായിരുന്നു വൃത്തിയായിട്ട് അവർക്ക് പറയുകയും ചെയ്തു നന്നായിരുന്നു ഇഷ്ടപ്പെട്ടു വരാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു പാഠമായിക്കോട്ടെ എന്നാണ് അല്ല ചെയ്തു വരുമ്പോട്ടുണ്ട് ഞങ്ങള് തുടങ്ങുന്ന അല്ലല്ലോ ഇപ്പൊ നിക്കുന്നത് അല്ലല്ലല്ല അത് അങ്ങനെയാണ് നമുക്ക് ആ ഒരു സന്തോഷം വരുന്നത് അതാണ് നിങ്ങളെ യു ഷുഡ് ബി മോർ ദാൻ വാട്ട് വി ആർ എക്സ്പെക്ടിങ് ബാക്കിയുള്ളൊരു ഇതായത് ഞാൻ പറയുന്നത് ഈ ഡിസ്കഷൻ ശരിക്കും ഈ സെമിനാറിന് അവിടെ വന്നേച്ചു വേണം ഇത് പറയാം അപ്പോഴായിരിക്കും കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഇതിപ്പോ അറിയാവുന്ന ഒരാൾ ഞാൻ മാത്രമാണ് ഞാനിത് പി പി ടി കണ്ടു ഞാൻ ഓക്കെ ഞാനതാവൊന്നും മിണ്ടാതിരിക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം ഇത് വളരെ ഗുമ്മായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാ ഞാൻ ചോദിച്ചത് ഇനി സെക്ഷൻ ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്ററിന്റെ പകുതി തൊട്ട് ഞാൻ എടുത്ത അങ്ങനെയെങ്കിൽ പിന്നെ ഇനി നിർത്താം അല്ലേ സന്തോഷമായല്ലോ അപ്പൊ ഫസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചുപേരുടെ ടോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സെക്കൻഡ് യൂണിറ്റ് തീരാറായി അപ്പം സെക്കൻഡ് യൂണിറ്റുമായിട്ടുള്ള അടുത്ത സെറ്റ് അഞ്ച് ആൾക്കാർ തീരാറായി സെക്കൻഡ് യൂണിറ്റിൽ ആകെ ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ സിലബസ് നോക്കണേ ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തീർന്നു കഴിഞ്ഞാൽ ഉടനെ പ്രസന്റേഷൻ ചെയ്യാം എനിക്ക് തോന്നുന്നു നമുക്ക് കുറെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും തോന്നുന്നു കുറെ നല്ല പ്രസന്റേഷൻസ് നടത്താൻ പറ്റും തോന്നുന്നു ഞാൻ പറയുന്നത് ഈ ഞാൻ ഈ നിങ്ങളെ എന്തിനാണ് കോഡിംഗ് എന്തിനാണ് ക്രിപ്റ്റോ എന്താണ് കോഡിംഗ് ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സംസാരിച്ചതാണ് നന്നായിട്ട് കാര്യങ്ങളെ ഒന്നുകൂടെ കാണുക കേട്ടോ അപ്പം ഈ അടുത്ത ആഴ്ചത്തോടെ നമ്മുടെ തീരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു സെക്കൻഡ് മൊഡ്യൂൾ അപ്പൊ സ്നേഹ ഒക്കെ എനിക്ക് അറിയാലോ ഇന്നത്തെ അപ്പൊ ഇന്നിപ്പോ ഒരു അഞ്ചു പേജിൽ എഴുതാനുള്ള അല്ല ആൾക്കാർ ഈ അഞ്ചു പേജ് എഴുതാനുള്ള ഒരു പണി കൊടുത്തിട്ടുണ്ട് സ്നേഹയ്ക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ് പിന്നെ എല്ലാം എഴുതണമല്ലോ നമ്മളാ ഒരു നമ്മള് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന സന്തോഷം തന്നെ നിങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിന് വാല്യൂ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകത്തില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ഇത് ഇത്രയും നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു നിങ്ങൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ലായിരുന്നു നിങ്ങൾ ഈ ഓൺലൈൻ്റെ ഈ ഇപ്പൊ നമ്മൾ സെമിനാർ എടുക്കുക എനിക്ക് അറിയത്തില്ല ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ സെമിനാർ എടുക്കാൻ തുടങ്ങിയതോടെ നമ്മൾ ഈ കാര്യങ്ങളെ നിങ്ങൾ ഇത് പ്രസന്റേഷൻസ് ഇത്രയുടെ എന്റെ കുഴപ്പങ്ങൾ നിങ്ങൾ ശരിക്കും കണ്ടു തുടങ്ങി മറ്റേ നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുന്ന് പറയുന്നു ഇതിപ്പോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യമുണ്ട് ഈ എന്റെ കുഴപ്പങ്ങളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്നൊരു തോന്നലുണ്ടായി ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ആക്ച്വലി ദിസ് ഇസ് ദ വേ ദാറ്റ് എവറിഥിങ് ഷുഡ് മൂവ്
എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണല്ലോ ഞാനെന്ന് പറഞ്ഞ ഒരാളുടെ പ്രസക്തി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പിന്നെ അപ്പോഴും മറ്റേത് പ്രസക്തിയല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഉണ്ടാവുക. അപ്പൊ എനിക്ക് അത്ര സന്തോഷമാണ്. ഞാൻ ബോർഡിലേക്ക് മാറും, നിങ്ങൾ പ്രസന്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ദ മൂവ്മെന്റ്. ബാക്കിയുള്ളവരെ ബാക്കി എല്ലാ സെമിനാറുകളും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും എടുക്കുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷെ കുറച്ച് സ്ട്രെയിൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ബോർഡിലേക്ക് മാറി. എന്നാ പിന്നെ തിങ്കളാഴ്ച കാണാം അല്ലേ. ശരി എന്നാ കേട്ടോ. റെക്കോർഡിംഗ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ആക്കാം.